എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, അതിനപ്പുറം നിങ്ങൾ തമ്മില് വേറെ അടുപ്പമൊന്നുമില്ലേ? ആനന്ദ് എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നല്ലോ. അവനുമായി എനിക്കുള്ള അതേ അടുപ്പം തന്നെയാണ് ദീപയായിട്ടും. പൗർണമിയുടെ ഇഷ്ടം കിട്ടാൻ ദീപയെ പറ്റി മോശമായിട്ട് എന്തെങ്കിലും പറയാതിരിക്കുന്നതാണ് നല്ലത്. സാർ, ദീപയെ പറ്റിയാണോ ആലോചിക്കുന്നേ? അതെ, ഞാനേ ദീപയെ പറ്റി ആലോചിച്ചോണ്ടിരുന്നേ. അവളെ പറ്റി സാർ ആലോചിച്ച സമയം കളയണ്ട. ആരെങ്കിലും ഒന്ന് വളച്ചാ വളയുന്ന ടൈപ്പൊന്നും അല്ല ദീപ. അയ്യേ പൗർണമി, നീ എന്തൊക്കെ പറയുന്നേ? ഞാൻ അവളെ പറ്റി അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെന്താണാവോ സാർ ചിന്തിച്ചോണ്ടിരുന്നേ? അത് ദീപ നമ്മുടെ കമ്പനിക്ക് നല്ലൊരു അസറ്റ് ആയിരിക്കും ചിന്തിച്ച്. അത് മാത്രമല്ല, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ അവൾ നിനക്ക് ഉപകാരപ്പെടും. പിന്നെ ദീപയുടെ സ്വഭാവമാണെങ്കിൽ ഇത്രയും നല്ല ഡീസന്റ് ആയ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. സാർ, ഇപ്പൊ പെട്ടെന്ന് ദീപയെ പറ്റി ഇങ്ങനെ മാറ്റി പറയുന്നതിന്റെ പിന്നിലെ മനോവികാരം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് എന്തറിയാം? അതെന്താണെന്ന് എന്നേക്കാൾ നന്നായി സാറിനറിയാലോ. ആ വിചാരം സാറ് മനസ്സിൽ തന്നെ വെച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്, അതിന് എന്നെ കിട്ടൂല. ദൈവമേ, ഒരാളുടെ സമയം മോശമാകുമ്പോ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾക്ക് പോലും പഴികേക്കേണ്ടി വരുമെന്ന് പറയുന്നത് എത്ര ശരിയാണ്.